വെള്ളംമുരളിയുടെ ചതിയുടെ കഥയാണ് പറയുന്നത്. വെള്ളംമുരളിയെ പ്രേക്ഷകർക്ക് അറിയാം. വെള്ളം എന്ന സിനിമയിൽ ജയസൂര്യ അവതരിപ്പിച്ച കഥാപാത്രം യഥാർത്ഥത്തിൽ വെള്ളംമുരളിയുടെ കഥയായി. വെള്ളമടിച്ച് റോഡിൽ കിടന്ന് പട്ടിണക്കിയെന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളംമുരളി രംഗത്ത് വന്നു. വെള്ളംമുരളിയുടെ കഥ പറഞ്ഞ വെള്ളം നല്ല ഹിറ്റായി മാറി. ജയസൂര്യ നന്നായി അഭിനയിച്ച ചിത്രം. എന്നാൽ ഇയാളുടെ ഒരു ചതിയുടെ കഥ ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് തെളിവുകൾ സഹിതം ലഭിച്ചിരിക്കുന്നു. വളരെ ക്രൂരമായ ചതി. വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് വ്യവസായത്തിനിറങ്ങുന്ന ആരെയും മടുപ്പിക്കുന്ന അല്ലെങ്കിൽ അറപ്പിക്കുന്ന ചതി. സംഭവം ഇങ്ങനെയാണ്. ഓസ്ട്രേലിയയിലെ പെർത്തിലുള്ള വ്യവസായി ഷിബു ജോണുമായി ചേർന്ന് നമ്മുടെ വെള്ളംമുരളി ഒരു ബിസിനസ് പ്ലാൻ ചെയ്തു. ടൈൽസ് ബിസിനസ്. ഓസ്ട്രേലിയയിൽ നിന്ന് ടൈൽസ് കേരളത്തിലേക്ക് കയറ്റി അയക്കുക എന്നുള്ളതാണ് എൻ്റെ ആ ബിസിനസ്സിൻ്റെ പ്രത്യേകത. അങ്ങനെ 15 കണ്ടെയ്നർ ടൈൽസ് ആദ്യം ഏറ്റെടുത്തു, കയറ്റി അയച്ചു. ഈ 15 കണ്ടെയ്നർ ടൈൽസിൽ ഈ 15 കണ്ടെയ്നർ ടൈൽസിന് ഗുണനിലവാരമില്ലെന്ന് ഇവിടെയുള്ളവർ കണ്ടെത്തി. ഓസ്ട്രേലിയൻ ഗുണനിലവാരമില്ല. അപ്പോൾ വെള്ളംമുരളി ചതിച്ചതാണ്. ഓസ്ട്രേലിയൻ ക്വാളിറ്റി ഇല്ലാത്ത ടൈൽസ് വിൽക്കാൻ പറ്റില്ല എന്ന് കേരള സർക്കാരും കേരളത്തിൻ്റെ നിയമാവലികൾ നിലപാടുമെടുത്തു. വീണ്ടും 15 കണ്ടെയ്നർ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഷിബു ജോണിനെ വിശ്വസിപ്പിച്ച് വീണ്ടും അയച്ചു. അവിടെയും ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അതിനുശേഷം ഈ ഷിബു ജോൺ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അദ്ദേഹം കേസിനൊന്നും പോയി. പക്ഷേ കേസിന് പോകും എന്ന് വെള്ളംമുരളിയോട് പറഞ്ഞപ്പോൾ, വെള്ളംമുരളിയുടെ യഥാർത്ഥ പേര് മുരളീദാസ് കെ വി എന്നാണ് കേട്ടോ, വെള്ളംമുരളിയോട് പറഞ്ഞപ്പോൾ പറ നമ്മുടെ ഷിബു ജോണിനെതിരെ കേസുകൾ. ഒന്നാമത്തെ കേസ് കൊടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് പോലീസിൽ കൊടുത്ത കേസ് നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസ് കൊടുത്തത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ കൊടുത്ത കേസ് തള്ളിക്കളഞ്ഞു. കണ്ണൂർ പോലീസ് അതിൽ യാതൊരുവിധ സത്യസന്ധതയും ഇല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എന്തായാലും വെള്ളംമുരളി തട്ടിപ്പിൻ്റെ ആശാനായി മാറിയിരിക്കും. ഞാൻ പണ്ട് മദ്യപിച്ച് കടന്നു, പിന്നെ ഞാൻ നീറ്റായി, ഞാൻ വ്യവസായിയായി, ഞാൻ കോടിക്കണക്കിന് രൂപയുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വെള്ളംമുരളിയുടെ യഥാർത്ഥ വശം ഇപ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. പോലീസും ചർച്ച ചെയ്യുന്നുണ്ട്. കോഴിക്കോട് കൊടുത്ത കേസും തള്ളിക്കളയും. കാരണം ചതിച്ചതാണ് ഈ പാവപ്പെട്ട ഷിബു ജോണിന്. അയാളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചു. കേരളത്തിൽ ബിസിനസ് തുടങ്ങുക എന്നുള്ളത് പ്രവാസികളായ ആരുടെയും സ്വപ്നമാണ്. തങ്ങളുടെ നാട്ടിൽ ഒരു ബിസിനസ്, അത് തുടങ്ങാൻ അയാൾ ആഗ്രഹിച്ചപ്പോൾ അയാൾക്ക് ലഭിച്ചത് തിരസ്കാരങ്ങളുടെ, വഞ്ചനയുടെ കൈപ്പുന്നു. മാത്രമല്ല കേസ് കോടതി. ഓക്കെ, എന്തായാലും ഓസ്ട്രേലിയൻ കോടതിയിൽ നിന്നും വെള്ളംമുരളി കേസ് കൊടുത്തില്ല. കൊടുത്തതെല്ലാം നമ്മുടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഓസ്ട്രേലിയൻ പോലീസിലും ഒന്നും പരാതിപ്പെടില്ല. കാരണം കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ വെള്ളംമുരളിക്ക് ഒരു അംഗീകാരമുണ്ട്. അയാളുടെ കയ്യിൽ പണമുണ്ട്. ഇതൊക്കെ പറഞ്ഞാണ് അയാൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് കൊടുത്ത് കിടക്കുന്നത്. ഷിബു ജോൺ എന്ന വ്യക്തി ഇതുവരെയും അതിൻ്റെ ഒരു മറുപടി പറയാൻ പോയിട്ടില്ല. അദ്ദേഹത്തിന് കേസിനെ നേരിടുക എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യം. അല്പം സെലിബ്രിറ്റിയായാൽ വലിയ തട്ടിപ്പ് നടത്താം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നൊരു പുതുചൊല്ലുണ്ട്, പഴഞ്ചൊല്ലല്ല, പുതുചൊല്ല്. അല്പം സെലിബ്രിറ്റിയായാൽ വലിയ തട്ടിപ്പാണ്. അങ്ങനെ വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു നമ്മുടെ മുരളീദാസ് കെ വി എന്ന വെള്ളംമുരളി. മനുഷ്യത്തെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തട്ടിപ്പ്. കോടിക്കണക്കിന് രൂപയാണ് ഷിബു ജോണിന് നഷ്ടമായിരിക്കുന്നത്. അയാളാകെ അസ്വസ്ഥനാണ്. അയാളാകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഓരോ പ്രവാസിയും, കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്ന ഓരോ പ്രവാസിയും ഷിബു ജോണിൻ്റെ അനുഭവം ശ്രദ്ധിക്കണം.
ആ അനുഭവം ഒരു പാഠമാക്കിയെടുക്കും.